നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടൽക്കൊലി കേസ് അവസാനിപ്പിച്ച് സുപ്രീം കോടതി 9 വർഷം നീണ്ട നിയമ നടപടികൾ അവസാനിപ്പിച്ചു നഷ്ടപരിഹാര തുകയായ 10 കോടി രൂപ കേരള ഹൈക്കോടതിക്ക് കൈമാറും കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കേസിന്റെ നാൾവഴികൾ 9 വർഷം നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ കടൽക്കൊല കേസ് അവസാനിപ്പിക്കാൻ സുപ്രീം കോടതി തീരുമാനം ഇറ്റാലിയൻ നാവികർക്കെതിരായ കേസ് നടപടികൾ അവസാനിപ്പിച്ച് സുപ്രീം കോടതി ഉത്തരവ് ഇന്ന് ഇറക്കി നഷ്ടപരിഹാര തുകയായ 10 കോടി രൂപ കേരള ഹൈക്കോടതിക്ക് കൈമാറാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു നഷ്ടപരിഹാരം വിതരണം ചെയ്യാൻ ഒരു ജഡ്ജിയെ നിയോഗിക്കാനും സുപ്രീം കോടതി ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ചു മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിന് 4 കോടി രൂപ വീതവും ബോട്ട് ഉടമ ഫ്രെഡ്ഡിക്ക് 2 കോടി രൂപയും ധനസഹായം നൽകും കേസിലെ പ്രതികൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ഇറ്റാലിയൻ സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി ജസ്റ്റിസ് ഇന്ദിര ബാനർജി ജസ്റ്റിസ് എം ആർ ഷാ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സുപ്രീം കോടതി നിർദ്ദേശിച്ച 10 കോടി രൂപ നഷ്ടപരിഹാരം സുപ്രീം കോടതി രജിസ്ട്രിയുടെ യൂക്കോ ബാങ്ക് അക്കൗണ്ടിൽ ഇറ്റലി നിക്ഷേപിച്ചതായി ജൂൺ 12-ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയെ അറിയിച്ചു ഈ സാഹചര്യത്തിൽ ക്രിമിനൽ കേസിലെ നടപടികൾ അവസാനിപ്പിക്കാൻ ഉത്തരവിറക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു നാവികർക്കെതിരായ നടപടികൾ ഇറ്റലി സ്വീകരിക്കുമെന്നും കടൽക്കൊല കേസിൽ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തെ എതിർക്കുന്നില്ലെന്നും തുക പങ്കുവയ്ക്കുന്നതിലെ നടപടിക്രമങ്ങളിൽ അനിശ്ചിതത്വം നേരിടുന്നതായി കേരളം അറിയിച്ചതായും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയിരുന്നു തുക വാങ്ങി കേസ് അവസാനിപ്പിക്കുന്നതിന് സമ്മതമാണെന്ന് കേരളത്തിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ എൻ ബാലഗോപാലൻ സുപ്രീം കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു വെടിയേറ്റ് മരിച്ച ജലസ്റ്റിൻ അജേഷ് പിങ്കി എന്നിവരുടെ കുടുംബാംഗങ്ങളും സെയിന്റ് ആന്റണീസ് ബോട്ട് ഉടമ ഫ്രെഡ്ഡിയും നഷ്ടപരിഹാരം സ്വീകരിക്കാമെന്ന് വ്യക്തമാക്കിയതായി കേരളം അറിയിച്ചു തുക കെട്ടിവെച്ചതിനാൽ കേസിലെ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഇറ്റലിക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സൊഹൈൻ ദത്ത കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി ഇന്ന് വിധി പറഞ്ഞത് ആലപ്പുഴ തോട്ടപ്പള്ളി തീരക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന കൊല്ലം സ്വദേശി വാലന്റൈൻ കുളച്ചൽ സ്വദേശി അജീഷ് പിങ്കി എന്നിവരെ എൻഡിക്കാലക്സി എണ്ണക്കപ്പലിലെ സുരക്ഷാ സൈനികരായ സാൽവത്തോറെ ജിറോൺ മാസിമിലാനോ ലത്തോറെ എന്നിവർ വെടിവെച്ച് കൊന്നത് 2012 ഫെബ്രുവരി 15-നാണ് വൻ ജനരോക്ഷം ഉയർന്നപ്പോൾ പ്രതികളെ 19-ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്തു അന്വേഷണം ഏറ്റെടുത്ത എൻഐഎ പ്രതികളെ ഡൽഹിയിലെ ഇറ്റാലിയൻ എംബസിയിലേക്ക് മാറ്റി 2013-ൽ പ്രതികൾക്ക് ഇറ്റലിക്ക് പോകാൻ അനുമതി നൽകി ഇറ്റാലിയൻ സർക്കാരിന്റെ സമ്മർദ്ദത്തിനു വഴങ്ങി പ്രതികൾക്കെതിരെ വധശിക്ഷ കിട്ടാവുന്ന സുവാ നിയമം ചുമത്തേണ്ടെന്ന് തീരുമാനിച്ചു പ്രതികൾ ഇറ്റലിയിൽ നിന്ന് മടങ്ങി വന്നെങ്കിലും പിന്നീട് ഒരാളെ ഇറ്റലിക്ക് കൈമാറി നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം രണ്ടാമനെയും വിട്ടു നൽകി തുടർന്ന് വിചാരണ ഒഴിവാക്കി രാജ്യാന്തര ട്രിബ്യൂണലിന്റെ വിധി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ 2020 മെയ് 21-നാണ് അന്താരാഷ്ട്ര ട്രിബ്യൂണൽ വിധിച്ചത് കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു ഇറ്റാലിയൻ സൈനികരെ ക്രിമിനൽ കേസുകളിൽ നിന്ന് ഒഴിവാക്കും മുമ്പ് ഇറ്റലി നഷ്ടപരിഹാര തുക കെട്ടിവെച്ചെന്ന് ഉറപ്പാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു നിയമ നടപടി അവസാനിപ്പിക്കുന്നതിനെ ശക്തമായി എതിർത്ത് നവംബറിൽ കേരളം കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നു നഷ്ടപരിഹാര തുക കൈമാറാതെ കേസ് അവസാനിപ്പിക്കുന്നതിനെ കേരള സർക്കാർ എതിർത്തു നഷ്ടപരിഹാര തുക നൽകാതെ കേസ് അവസാനിപ്പിക്കാനാകില്ലെന്ന് സുപ്രീം കോടതിയും നിലപാടെടുത്തു ഇറ്റലി നൽകിയ 10 കോടി നഷ്ടപരിഹാര തുക കെട്ടിവെച്ച വിവരം ജൂൺ 11-ന് കോടതിയെ അറിയിച്ചതോടെയാണ് കേസ് അവസാനിപ്പിക്കാനുള്ള വിധിക്ക് കളമൊരുങ്ങിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത